ആദ്യം തന്നെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നല്ല ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വിഷു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ വിഷു ദിവസം രാവിലെ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് നാളെ തന്നെ ഇത് പോസ്റ്റ് ചെയ്യണമെന്നാണ് പക്ഷേ നടന്നില്ലായിരുന്നു അപ്പോൾ അതാ നമ്മുടെ വിഷുവിനെ കണി കാണലൊക്കെ കഴിഞ്ഞ് കളിയിട്ട് കഴിയുമ്പോൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവിടെ തൊട്ടടുത്ത് വീട്ടിൽ ഇവിടെ അടുത്തുള്ള കുറച്ച് കുട്ടികളെല്ലാവരും കൂടെ ഇങ്ങനെ കണി ഒരുക്കിയിട്ട് നമ്മളെയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവരും അങ്ങനെ അവരുടെ കണി കാണിക്കലും കഴിഞ്ഞ ശേഷം നമ്മൾ തന്നെ കമ്പിത്തിരി ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ കത്തിക്കുകയാണ് കേട്ടോ അപ്പം എന്താ മുറ്റത്ത് കത്തിച്ച് കഴിഞ്ഞ ചെടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട് കുട്ടികളെ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് പറഞ്ഞയച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അടിച്ചുവാരി കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ക്ലീൻ ആവുമല്ലോ പിന്നെ ഇന്നിപ്പം എന്താ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാനാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരൊക്കെ ഇഡലി അവരുടെ വീട്ടിലുണ്ടാക്കാന്ന് പറഞ്ഞു േ അപ്പോൾ ഞാൻ സാമ്പാറുണ്ടാക്കാനുള്ള പരിപാടിയില്ല ഇന്നലെ തന്നെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വേഗം തന്നെ നേരത്തെ രാവിലെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗം തന്നെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ തറവാട്ടിലേക്ക് പോകാനുണ്ട് രാവിലെ എണീറ്റ് കണിയാണെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വേഗം സാമ്പാർ അടുപ്പിൽ വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ സാമ്പാറൊക്കെ അടുപ്പിൽ വെച്ച് വിസലടിപ്പിച്ച് കുക്കറൊക്കെ വിസലടിപ്പിച്ചിട്ട് തറവാട്ടിലേക്ക് വന്നു അപ്പം അപ്പോഴേക്കും മക്കളും തറവാട്ടിലെത്തിയത് ആ സംഭവത്തിലേക്ക് കത്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് മക്കൾക്കൊക്കെ ഇങ്ങനെയല്ല ഇഷ്ടം എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കത്തിക്കുമ്പോൾ അതൊരു വലിയ രസമല്ലേ അങ്ങനെയല്ല അവർ കത്തിക്കുന്നതിനിടയിൽ എല്ലാവരും വന്നപ്പോൾ അച്ഛൻ എല്ലാവർക്കും ഇതാ കൈനീട്ടം തരുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ഉണ്ണേട്ടനൊക്കെ കൈനീട്ടം വാങ്ങുന്നത് കേട്ടോ എനിക്ക് പിന്നെ ആദ്യം തന്നെ ഉണ്ണേട്ടൻ കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണേട്ടനും ഡനിയന്മാരും എല്ലാവരും കാലൊക്കെ പിടിച്ച് കൈനീട്ടൊക്കെ വാങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ മരുമക്കളാണ് വാങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പേരക്കുട്ടികൾ വാങ്ങും അങ്ങനെയാണ് കേട്ടോ എല്ലാ വർഷവും ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൈനീട്ടൊക്കെ എന്താ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ കുറേ സമയം വർത്താനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പണികളൊന്നും നടക്കില്ല രാവിലെ നേരത്തെ നമുക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ സാമ്പാർ വയ്ക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം ഉണ്ടല്ലോ അത് എന്താ അടുത്ത വർഷം നമുക്ക് അച്ഛൻ കൈനീട്ട് തരുന്നവരെ നമ്മുടെ കയ്യിൽ വയ്ക്കട്ടോ നമ്മളെല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നിട്ട് അടുത്ത വർഷം നമുക്ക് കൈനീട്ടം കിട്ടുമ്പോഴാണ് ഈ വർഷം തന്ന കൈനീട്ടം പൈസ എടുത്ത് ചിലവാക്കാറുള്ളൂ പക്ഷേ ഉണ്ണേട്ടൻ ഉണ്ണേട്ടനതും ചിലവാക്കാറില്ല ഉണ്ണേട്ടൻ എല്ലാ വർഷവും തരുന്നതും ഇങ്ങനെ എടുത്തെടുത്ത് വയ്ക്കും പിന്നെ മക്കൾക്കൊക്കെ വലിയച്ചന്മാരും ചെറിയച്ചന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈനീട്ടം കൊടുക്കലും എല്ലാം കൂടെ ആയിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വീടെത്തിട്ട് ഞാൻ വേഗം തന്നതാ ഒരു കട്ടൻ ചായയും ഇങ്ങനെ ഉണ്ടാക്കി ആ അടയും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ കണിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണ്ണി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഉണ്ണിയപ്പം മാവ് ഉണ്ടല്ലോ അതുകൊണ്ട് ബാക്കി ഉണ്ണിയപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് ട്രിപ്പൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുമ്പോൾ വഴിയിലൊക്കെ കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സാമ്പാർ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ചായ കുടി കഴിഞ്ഞപ്പോഴേക്കും തന്നെ രാവിലെ ആറുമണിയായിട്ടുണ്ടായിരുന്നു ആറര ആവുമ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ തറവാടിൻ്റെ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല അധികം വീഡിയോ ഒന്നും എടുക്കാനൊന്നുമില്ല പെട്ടെന്ന് തന്നെ എല്ലാത്തിനും വണ്ടിയിൽ കയറി നമ്മൾ യാത്ര തുടങ്ങിയാണ് സത്യം പറഞ്ഞാൽ വർഷത്തിലൊരിക്കലിങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അല്ലേ ഞങ്ങൾ വീട്ടിലാണെങ്കിലും ഒരുമിച്ചാണ് ഈ വിഷു ദിവസം ഓണ ദിവസമൊക്കെ കഴിക്കാറുള്ളത് എല്ലാവരും തറവാട്ടിൽ കൂട്ടിയിട്ട് അങ്ങനെയാണ് കഴിക്കാറുള്ളത് ഇന്നിപ്പോൾ എല്ലാവരും പുറത്ത് പോകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് രാവിലെ എല്ലാവരും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നായിരുന്നു പിന്നെ വേണ്ട എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് അപ്പോൾ അതും ഒരു പ്രത്യേക വൈബല്ലേ എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യണതും ഒപ്പം കഴിക്കണതൊക്കെ വല്ലാത്തൊരു എന്താ ഫീലിംഗ് ആണ് വല്ലാത്തൊരു സന്തോഷം തരുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഇവിടെ ആളൊഴിഞ്ഞ ഒരു ഹോട്ടൽ അത് അടച്ചു അടച്ചുപൂട്ടി കിടക്കുകയായിരുന്നു അതിൻ്റെ മുന്നിലെത്തിയപ്പം നമ്മുടെ ഡ്രൈവർ വണ്ടിയൊക്കെ നിർത്തി തന്നു ഇനി നമുക്ക് നമുക്കവിടുന്ന് വിശദമായിട്ട് കഴിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എന്താ അവിടെ കുറേ അലങ്കാര മത്സ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഉണ്ണിയനും ബാക്കിയുള്ളവരൊക്കെ ചേർന്നിട്ട് ഇഡ്ഡ്ലിയും സാമ്പാറൊക്കെ പുറത്തെടുത്ത് അടുത്ത എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളൊക്കെ കഴിക്കാൻ തുടങ്ങി അവർക്കൊക്കെ കഴിക്കാൻ കുറേ സമയം വേണ്ടേ അപ്പോൾ ഇഡ്ഡലി ഒന്നും സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കി ഇഷ്ടമില്ലാത്ത മക്കളാണ് പക്ഷേ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം ഇഷ്ടമായിരിക്കും ഇഷ്ടമില്ലാത്ത സാധനങ്ങളും കൂടെ അവരങ്ങോട്ട് കഴിച്ചോളും അങ്ങനെ വിചാരിച്ചിട്ട് കൂടെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിർബന്ധിച്ച് രാവിലെ അവരെയൊക്കെ കഴിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആകുമ്പോൾ പിന്നെ അങ്ങോട്ട് കഴിച്ചോളും എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കഴിക്കാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി ഇഡ്ഡലി എന്താ അനിയത്തി രണ്ട് അനിയത്തിമാരുണ്ടാക്കി സാമ്പാർ ഞാൻ ഉണ്ടാക്കി അങ്ങനെയാണ് ണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചുരം കയറുന്നതിന് മുന്നായിട്ട് ചെറിയൊരു തട്ടുകട കണ്ടു അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചായയും മുട്ടപൊഴുങ്ങിയത് ഉണ്ടല്ലോ അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ എവിടെയാണ് പോകുന്നത് എന്ന് ഞങ്ങൾ മൂന്നാറുള്ള വട്ടവടയിലാണ് കേട്ടോ പോകുന്നത് വട്ടവടയിൽ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളിത് ആ മൂന്നാർ എത്തിയിട്ടുണ്ട് മൂന്നാർ എത്തുമ്പോൾ തന്നെ അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ ഇവിടെ എന്താ പറയുക നല്ല തണുത്തൊരന്തരീക്ഷമാണ് പിന്നെ ഉണ്ടല്ലോ നമ്മൾ റീൽസിലൊക്കെ കുറേ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു ജാഗരാന്ത പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് അതൊക്കെ കാണാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ജാഗ്രാന്ത പൂക്കളൊക്കെ വിരിഞ്ഞു കൊഴിഞ്ഞു പോകാറായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ മരത്തിലൊക്കെ കുറച്ച് കുറച്ച് പൂക്കളായിട്ട് ഇതാ ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ പക്ഷേ നല്ല എല്ലാം ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള വയലറ്റ് ജാഗ്രാന്ത പൂക്കളെ അങ്ങനെ നേരിട്ട് കണ്ടു അതൊരു അനുഭവം തന്നെയാണ് കേട്ടോ അത് നിറങ്ങി പൂത്ത് നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു എന്താ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്നാർ എത്തി കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ പൊറോട്ടയും ചപ്പാത്തിയും പുറത്തുനിന്ന് വാങ്ങി ചിക്കൻ കറിയും എന്നിട്ട് പിന്നെ നമ്മളവിടെ തന്നെ വണ്ടിക്ക് നിർത്തിയിട്ട് റോഡ് സൈഡിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ കഴിച്ചു അപ്പോൾ നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും റിസോർട്ടിലെത്തുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഉച്ചയ്ക്ക് റിസോർട്ടിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ നമ്മളെത്തിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോയത് കൊണ്ട് തന്നെ അത് ആ വട്ടവട റിസോർട്ടിലെത്താൻ വേണ്ടി കുറച്ച് വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വട്ടവട എത്തുമ്പോൾ അതായത് പോലെ വലിയൊരു കവാടം കാണാം വട വട്ടവടയിലേക്കുള്ള കവാടമാണ് കേട്ടോ അവിടെ നിന്ന് ഒരു ആറേഴ് കിലോമീറ്ററോളം വന്യജീവികളൊക്കെ ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്താനുള്ള പെർമിഷനൊന്നും ഇല്ല അവരുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വട്ടവട എന്താ ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞപ്പം ഇതുപോലെയാണ് കേട്ടോ റോഡുകളൊക്കെ മഹാ മോശമായിട്ടാണ് കിടക്കുന്നത് നമുക്ക് റിസോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള റോഡ് കുറച്ച് മോശമായിട്ടാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വട്ടവട എത്തി കഴിഞ്ഞപ്പം റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വഴി ചോദിക്കില്ലേ അങ്ങനെ വഴി ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് തന്ന വഴിയിലൂടെ ഞങ്ങളിങ്ങനെ പോന്നു പക്ഷെ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരുപാട് വ വളഞ്ഞ് ചുറ്റി ഓഫ് എന്താ ട്രക്കിംഗ് ഒക്കെ ചെയ്യണ പോലെയൊക്കെയാണ് വണ്ടി ഓടിച്ച് അങ്ങനെ മലയുടെ മോള് വരെ കയറി വന്നു കേട്ടോ ഒത്തിരി സമയവും വേസ്റ്റായിപ്പോയി പിന്നെ അതുപോലെ തന്നെ ഒരു വണ്ടി ഓടിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു റോഡായിരുന്നു അത് പിന്നെ നമുക്ക് വട്ടവടയിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലെ ഫുൾ റേഞ്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ആരോടും വിളിച്ച് ചോദിക്കാനും ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും കുറച്ച് റേഞ്ച് വന്ന സമയത്ത് വേഗം തന്നെ വിളിച്ച് ചോദിച്ച് നമ്മൾ റിസോർട്ടിലെത്തി അപ്പോഴേക്കും സമയം ആറു മണിയൊക്കെ ആയിട്ടുണ്ട് കിട്ടും പക്ഷെ നല്ല തണുപ്പായിരുന്നു ഇവിടെയുണ്ടല്ലോ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് തുടങ്ങുന്നതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തണുത്ത് എന്താ മരവിക്കുന്ന എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും എന്താ റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അപ്പോൾ നമ്മുടെ റൂമുകളൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ കുഞ്ഞ് വീടുകളെ പോലെയാണ് കേട്ടോ നല്ല വൃത്തിയുള്ള കുഞ്ഞ് വീടുകൾ അടുത്തടുത്തായിട്ടാണ് അപ്പോൾ ഈ വീടുകൾക്കൊക്കെ ഓരോ പേര് ഇട്ടിട്ടുണ്ട് പൊട്ടറ്റോ ക്യാരറ്റ് ക്യാബേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേര് അപ്പോൾ നമ്മൾ എന്താ വില്ലയിലെത്തി കഴിഞ്ഞപ്പം റൂമൊക്കെ നല്ല അട അടുക്കും ചിട്ടയും വൃത്തിയും ഒക്കെയുള്ള റൂമുകളും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ കുളിക്കണമെങ്കിൽ എന്തായാലും നല്ല ചൂട് വെള്ളം വേണം അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിൽ ചുടുവെള്ളമൊക്കെ വരുന്നുണ്ട് പക്ഷേ ചുടുവെള്ളമൊക്കെ അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ തണുത്ത ഐസ് വെള്ളം പോലെ ആവുന്നുണ്ട് കേട്ടോ നമ്മുടെ മേലേക്ക് കപ്പ കൊണ്ട് കോരി അഴിക്കുമ്പോഴേക്കും തന്നെ ആ വെള്ളം നല്ലപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട് അതായത് ബാക്ക് സൈഡിലേക്ക് ആ ഭാഗം കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക് രാവിലെയൊക്കെ നീറ്റ് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കോട മൂടിയിട്ട് കാണും അതായത് ഒരു യുടെ മോളിലാണ് നമ്മുടെ വില്ല നിൽക്കുന്നത് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര റിസോർട്ട് നിൽക്കുന്നത് താഴേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരുപാട് താഴ്ചയാണ് അതുകൊണ്ട് തന്നെ നിറയെ ഗോടെ ഒക്കെ ഇങ്ങനെ നിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾക്കൊന്നും ഇവിടെ എത്തിയപ്പം യാത്ര ചെയ്ത ക്ഷീണവും കാര്യങ്ങളൊന്നും അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ചാടി ചാടിത്തൊള്ളി കളിക്കുന്നുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷ് ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല തണുപ്പ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ നമുക്ക് ഫയർ ക്യാമ്പ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു അവിടെ നിൽക്കുമ്പം തണുപ്പ് അറിയില്ലല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചൂടാവാൻ വേണ്ടിയിട്ട് തീയിടുന്നത് കണ്ടപ്പോൾ ആലോചിച്ചത് നമ്മുടെ പാലക്കാട്ടിലെ ചൂട് കാണും കേട്ടോ ആ ചൂട് സഹിക്കാൻ വയ്യാതെയാണ് മൂന്നാറിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പം തണുപ്പ് സഹിക്കാതെ എന്താ നമ്മൾ തീ കായുന്നത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതമാണ് തോന്നിയത് പിന്നെ വീട്ടിലേക്കൊക്കെ വിളിച്ചു എന്താ അവിടെ വന്നിട്ട് അവിടെ നിന്ന് വൈഫൈ കണക്ഷനൊക്കെ സെറ്റാക്കിയിട്ട് വീട്ടിലേക്കൊക്കെ വിളിച്ചപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു നല്ല ചൂടത്താണ് ഞങ്ങളൊക്കെ ഇരിക്കണത് ഇനിയിപ്പോൾ ചൂടുകാലം കഴിഞ്ഞ വരെ മൂന്നാറെ നില്ക്കുക നിങ്ങൾക്കൊക്കെ നല്ലത് എന്നൊക്കെ കേട്ടോ അത്രയും തണുപ്പാണ് ഇവിടെ പിന്നെ എല്ലാവരും കൂടെ തീയിന് ചുറ്റും ഇരുന്നിട്ട് എന്താ അന്താക്ഷരി കളിച്ചു കുഞ്ഞു കുഞ്ഞു ഡാൻസുകൾ മത്സരങ്ങൾ ഒക്കെ വെച്ചിട്ട് അങ്ങനെ കുറേ സമയം നമ്മൾ ഈ ഫയർ ക്യാമ്പ് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും കൂടെ ഫയർ ക്യാമ്പും കാര്യങ്ങളൊക്കെ കുറേ സമയം ഇരുന്ന് തീയൊക്കെ കാഞ്ഞി നമ്മുടെ ചൂ തണുപ്പിനെയൊക്കെ അകറ്റിയപ്പോഴേക്കും അവർ തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓറിയോന്നാണ് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ പേര് ഞാനിതൊരു യൂട്യൂബ് ചാനൽ ഒന്ന് രണ്ട് യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിച്ചതായിരുന്നു ബുക്ക് ചെയ്തതായിരുന്നു അങ്ങനെ നമ്മുടെ വിഷു ദിവസം ഇവിടെ ആയിരുന്നു എന്താ യാത്രയോട് കൂടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു യാത്ര കഴിഞ്ഞ് നമ്മൾ മൂന്നാറ് വട്ടവടയിലെത്തി ഇവിടെ റിസോർട്ടിലായിരുന്നു അങ്ങനെ ഇന്നത്തെ വിഷുവിൻ്റെ ലാസ്റ്റ് ദിവസം അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ അവർ നമ്മളോട് ഡിന്നർ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ചില്ലി ചിക്കൻ ഗ്രേവിയും ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചപ്പാത്തിയും ചില്ലി ചിക്കനൊക്കെ എല്ലാവരും കൂടെ കഴിച്ച് കുറേ സമയം അവിടെ ഇരുന്ന ശേഷം പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങി അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു ഇനി നാളെ രാവിലെ കാണാം അപ്പോൾ രാവിലെ ആണെങ്കിലും നമ്മൾ എണീറ്റപ്പോഴേക്കും ഏഴുമണിയൊക്കെ ആയി ആറു മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ കോടയൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ എണീറ്റപ്പോൾ കുറച്ച് വൈകിപ്പോയി എന്തായാലും കോട കണ്ടില്ലെങ്കിലും നല്ല തണുത്ത കാറ്റേറ്റിട്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഫാമിലി പാക്കേജ് പോലെ വരുന്നവർക്ക് വരുന്നവരെക്കാൾ കൂടുതൽ ഈ ഒരു റിസോർട്ട് ഇഷ്ടപ്പെടുക ഹണിമൂൺ ട്രിപ്പായിട്ട് വരുന്നവരുണ്ടല്ലോ അവർക്കാണ് കാരണം അവർ കൂടുതൽ പ്രൈവസി ആഗ്രഹിച്ചിട്ടല്ലേ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ വരുന്നത് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ വരുമ്പം എല്ലാവരും ഒരുമിച്ച് ഒരു വില്ല് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് അവിടെ ചെന്നപ്പോൾ തോന്നി പക്ഷെ എന്നാലും കുഴപ്പമില്ല നല്ല വൃത്തിയുണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള വില് എന്താ കുഞ്ഞു കുഞ്ഞു വീടുകളിലൊന്നും ആരും തന്നെ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങോട്ടിരിഞ്ഞാലും നമ്മുടെ ആളുകൾ ായിരുന്നു അപ്പോൾ നമുക്ക് നമ്മുടേതായ പ്രൈവസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഏറ്റവും കൂടുതൽ എന്താ ഇങ്ങനെ ഹണിമൂൺ പാക്കേജായിട്ട് വരുന്നവർക്കാണ് ഏറ്റവും നല്ലതായിട്ട് ഈ ഒരു റിസോർട്ട് എനിക്ക് തോന്നിയത് പിന്നെ റിസോർട്ടിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരെ സീസണലായിട്ടാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ അല്ലാത്ത സമയത്ത് വരുമ്പം റേറ്റ് ഒരുപാട് കുറവായിരിക്കും അല്ല എന്താ നമ്മൾ ഈ സീസണൽ ടൈമിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ ഒരു റിസോർട്ടിന് അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊക്കെ ഒരുങ്ങി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതാ ഇവിടെ കുറച്ച് നല്ല വെയിലുണ്ട് നല്ല തണുത്ത ഒരു രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ വെയിൽ കിട്ടുമ്പോൾ ആ വെയിലിൻ്റെ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതാവിടെ വന്നു ഷട്ടിൽ കളിക്കാനും അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഊഞ്ഞാലാട്ടം പോലെയുള്ളതൊക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞു കുട്ടികളാവുമല്ലോ സാധാരണ ഇങ്ങനെ നമ്മൾ നമ്മളെവിടേലൊക്കെ പോകുമ്പോൾ ശരിക്കും എല്ലാവർക്കും ഒരു കുഞ്ഞു കുട്ടികളുടെ മൈൻഡ് എപ്പോഴും ഉള്ളിലുണ്ടാവുന്നത് ഒരുപാട് നല്ലതാണ് നല്ലതാണല്ലേ അപ്പോൾ നമ്മൾ എന്താ ഫാമിലിയിലുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ മക്കളും പേരക്കുട്ടികളും പരുമക്കളും ഒക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും തന്നെയായിരുന്നു മെയിനായിട്ട് രാവിലെ ഉണ്ടായിരുന്നത് എന്തായാലും ഞങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അച്ഛനാണെങ്കിലും ശരി ഒരുപാട് സന്തോഷത്തിലാണ് മക്കളാണെങ്കിലും ശരി നമ്മളാണെങ്കിലും ശരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്താ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഒരുപാടുണ്ടാവും അതുതന്നെയാണല്ലോ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ഇതുപോലെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ നമ്മുടെ ബന്ധങ്ങളുടെ ആഴം കൂട്ടാനും മനസ്സ് വല്ലാതെ തണുപ്പിക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മളെപ്പോഴും വീട്ടിലൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് കാര്യങ്ങളിൽ നിന്നും വിട്ടു മാറി കുറച്ചുകൂടെ സൗഹാർദ്ദപരമായിട്ടും സ്നേഹപരമായിട്ടൊക്കെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ആകുമ്പം ഈ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അത് നമ്മൾ ശരിക്കും വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കാനും നമ്മുടെ മനസ്സൊക്കെ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ഫ്രഷാക്കാനും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഒരുപാട് നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ എപ്പോഴും നമുക്ക് നല്ല ഓർമ്മകളായിട്ട് മാറും ഇങ്ങനെയുള്ള യാത്രകൾ അപ്പോൾ എല്ലാവരും കുറേ സമയം ഡാൻസും പാട്ടും കളികളും എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അവർ ഇഡലിയും അതുപോലെ തന്നെ ബ്രെഡ് റോസ്റ്റ് ചെയ്തതും സാമ്പാറും ചട്നിയും പിന്നെന്താ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രെഡ് റോസ്റ്റും പിന്നെ ജാമും ബട്ടറും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മുട്ടയുണ്ടായിരുന്നു അതുപോലെ തന്നെ ചായ കാപ്പി അങ്ങനെ നമുക്കിഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ പറയുന്നതിനനുസരിച്ചാണ് കേട്ടോ അവർ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നർ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് അപ്പോൾ നമ്മുടെ പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് ആയിരുന്നു പിന്നെ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് പോവുകയാണ് കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് കുറച്ചും കൂടെ ഒരു ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ ഈ പച്ചപ്പൊക്കെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു എന്താ നമ്മുടെ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ എന്തായാലും നമ്മുടെ റിസോർട്ടുകളിങ്ങനെ വരി വരിയായിട്ട് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒരു മാസത്തോളമായിട്ട് ഞാനും ഉണ്ണിടിനൊക്കെ ഭയങ്കര സ്ട്രെസ്സിലൂടെയാണ് ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരുന്നത് എന്താ പറയുക വല്ലാത്തൊരു ടെൻഷനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പം നമ്മൾ തന്നെ നമ്മളെ പോസിറ്റീവായി വെക്കണം എന്നൊക്കെ എപ്പോഴും പറഞ്ഞാലും ചില ചില അനുഭവങ്ങൾ നമ്മളെ എന്താ വല്ലാതെ അങ്ങോട്ട് താഴ്ത്തിക്കളയും അല്ലേ ജീവിതത്തിലെ പല പല അനുഭവങ്ങളാണല്ലോ നമ്മളെ ഓരോ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താ ആ ഒരു അനുഭവങ്ങളിൽ ൊക്കെ വല്ലാതൊന്നും മനസ്സ് റിലാക്സ് ആവാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ നിറഞ്ഞതാണല്ലോ എന്നും സന്തോഷമായിട്ടിരിക്കാനോ എന്നും സങ്കടമായിട്ടിരിക്കാനോ ഒന്നും ആർക്കും പറ്റില്ല നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള സന്തോഷങ്ങൾ ഈശ്വരൻ തരുന്നുണ്ട് അതുപോലെ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ഭഗവാനെ കൂടുതൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകാറുമുണ്ട് അല്ലേ അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ പരീക്ഷണങ്ങൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ കുറേ സമയം റിസോർട്ടിൽ നിന്നില്ല നമുക്ക് വീണ്ടും കുറേ കാഴ്ചകളൊക്കെ കാണാനില്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തേയിലത്തോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും ഒരു റീൽ എടുക്കാനൊക്കെ തോന്നില്ലേ അപ്പോൾ എല്ലാവരും തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കോ പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെയും കുറേ സമയമൊക്കെ അങ്ങനെ നിന്നു അങ്ങനെ നമ്മൾ എന്താ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഒരു വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു പൂ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്തിൻ്റെ ഭാഗത്തൊക്കെ പിന്നെ ഇങ്ങനെയുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ ഹോബിയാണുണ്ടോ ഇങ്ങനെ എന്താ പുഴുങ്ങിയ ചോളകൊക്കെ വാങ്ങി കഴിക്കുകയെന്നുള്ളത് അതുപോലെ ഉപ്പിലിട്ട മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ ഈ ഒരു സ്ഥലങ്ങളിൽ വരുമ്പോൾ വാങ്ങി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോളകവും കാര്യങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഇവിടെയൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ നിർത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചായപ്പൊടി എന്താ ചോക്ലേറ്റ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും തോക്കുകയുണ്ട് അപ്പോൾ അവിടെ സ്റ്റെക്കായി നിന്നു പിന്നെ അറിയാമല്ലോ കുട്ടികൾക്കൊക്കെ ഈ തോക്ക് കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളിത് നന്നായിട്ട് പൊട്ടിച്ച് അവിടെയുള്ള ബലൂണുകളൊക്കെ മുഴുവനായിട്ട് പൊട്ടിച്ച് നിരത്തുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് തോക്ക് വെച്ചിട്ട് വെടിയൊക്കെ പൊട്ടിക്കുന്നുണ്ട് നമ്മുടെ ബലൂണുകളിലേക്ക് പക്ഷെ ആർക്കും കറക്റ്റ് സ്പേസിൽ നല്ല ഉന്നം ഉന്നത്തോടു കൂടിയിട്ടുള്ള തോക്ക് പൊട്ടിക്കാനൊന്നും അറിയുന്നില്ല കേട്ടോ പക്ഷെ കുട്ടികളും വലിയവരും എല്ലാവരും കൂടെ പൊട്ടിച്ചിട്ട് പോലും ഒരു മൂന്നു നാലഞ്ച് ബലൂണ് മാത്രമേ പൊട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും കൂടെ ഇനിയിപ്പോൾ അത് പൊട്ടിക്കാതിരുന്നാൽ മോശമല്ലേ അപ്പം ഞാനും ഒന്ന് തോക്കൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മൂന്നാറിലെ വയലറ്റ് വസന്തം തീർത്ത ജാഗ്രാന്ത പൂക്കൾ കണ്ടപ്പോൾ വീണ്ടും അവിടെ വണ്ടിയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വണ്ടിയിൽ യാത്ര തുടർന്നിട്ടുണ്ടായിരുന്നത് ക്കരം വണ്ടിയിലുള്ള ഡാൻസും കുത്തിയും മറേലും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും വിശന്ന് വലഞ്ഞൊരു പരുവത്തിലായിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി പിന്നെ നമ്മൾ കയറിയ സമയമായപ്പോഴേക്കും ചോറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേർക്ക് മാത്രമേ ചോറ് കിട്ടിയുള്ളൂ പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ബിരിയാണി ഫ്രൈഡ് റൈസ് അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റാക്കിയെടുത്തു കഴിക്കൽ കഴിഞ്ഞിട്ട് ഒന്നും ഷറ ഇപ്പോൾ പിന്നെ മൂന്നാറ് ടൗൺ ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ച് വണ്ടിയൊക്കെ സൈഡാക്കി നമ്മളെല്ലാവരും ഇറങ്ങി ടൗണിലൂടെ നടക്കുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയാത്തോണ്ട് തന്നെ നമുക്കിങ്ങനെ എന്താ ഭയങ്കര പ്രൈവസിയിൽ നടക്കാൻ പറ്റുന്നുണ്ട് ഇത് പാരാന്നുള്ള ഒരു നോട്ടവും കാര്യങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ മൂന്നാർ എന്താ ടൗണിലൂടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ മൂന്നാറ് ചന്തയിലെത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ദൂരം വന്നിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന കാഴ്ചകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവിടെ മൂന്നാർ ചന്ത കാണുന്നത് ഒരു പ്രത്യേക വൈബാണെന്ന് പറഞ്ഞു നമ്മുടെ ഡ്രൈവറൊക്കെ അങ്ങനെ നമ്മൾ ചന്തയിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ചന്തയിലെത്തി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ ഇവിടെയും ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ പച്ചക്കറികളാണെങ്കിലും എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഉണ്ടല്ലോ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഉച്ചയ്ക്ക് അതായത് ഒരു രണ്ട് മൂന്ന് മണി സമയത്തൊന്നും ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അത്രയും ചൂടായിരിക്കും ഇവിടെ പിന്നെ ആ ചൂട് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം ഇവിടെ എപ്പോഴും ഒരു ഇളം തണുത്ത കാറ്റിങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്തയിലെത്തിയപ്പം കുഞ്ഞുതായിട്ടൊക്കെ എന്നൊരു പേടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത്രയും ജനത്തിരൊക്കെ കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ എന്താ കാണാത്ത കാര്യങ്ങളൊന്നും മെയിനായിട്ട് അവിടെ ഇല്ല എന്നാലും ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടിട്ട് എല്ലാം എടുത്തൊക്കെ നോക്കുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിൽ ചോക്ലേറ്റ് പോലുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കണ്ണും കാര്യങ്ങളും പോയുള്ളൂ വലിയവർക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയത് വട്ടവടയിൽ നിന്നുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ അത് ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളിയാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരല്ലി പോലും നമുക്ക് വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാൻ കഴിയില്ല അത്രയ്ക്കും എന്താ ഭയങ്കര ഒരു കാരം എരിവാണെട്ടോ അതിന് പിന്നെ നമ്മൾ കുറച്ച് ബീൻസും കാര്യങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗവൺമെൻറ്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഗാർഡൻ കാണാതെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് കേട്ടോ ഇവിടെയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ പോലെ എന്താ കടലാസപ്പൂക്കളൊന്നുമല്ല കേട്ടോ മെലസ്റ്റോമയാണ് പൂത്ത് കിലങ്ങി നിൽക്കുന്നത് അതുപോലെ തന്നെ ബാൽസം ചെടികളും നിറയെ പൂവിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും പൂച്ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് സത്യം പറയാമോ ചെടികളിങ്ങനെ പൂവിട്ട് നിൽക്കുന്നതാണോ എല്ലാം കൂടെ വാരിപ്പേർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആഗ്രഹമൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് കുറേ അനുഭവങ്ങളുണ്ട് നമ്മൾ ഊട്ടിയിൽ നിന്നും കൊടൈക്കനാലിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവയൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും ചൂടാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇതിൽ ഒരു ചെടി പോലും വാങ്ങിക്കാനൊന്നും നിന്നില്ല കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ട് എണ്ണ സ്വൈരം കൊടുക്കില്ല നമുക്കൊരു ചെടിയെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്കറിയാം കുറേ ചെടികൾ വാങ്ങിക്കൊണ്ടു വന്ന് നശിച്ചു പോയിട്ടുണ്ട് അപ്പോൾ പാവം ചെടികളല്ലേ അവർ അവിടെ ഉണ്ടാവുന്ന ചെടികൾ അവർ തന്നെ ൂത്ത് നിൽക്കട്ടെ എന്ന് വിചാരിച്ചു എനിക്കെന്തായാലും ഈ മെനസ്റ്റോമയിൽ നിന്ന് കണ്ണങ്ങൾ എടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഊറ്റുപാട് പൂച്ചെടികൾ ഇവിടെ ഉണ്ട് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച് വാങ്ങിക്കുന്ന പല ചെടികളും നമ്മുടെ നാട്ടിൽ ഇത്രയും ഭംഗിയായി പൂത്തു നിൽക്കില്ല കേട്ടോ ഈ ഒരു കാലാവസ്ഥ തന്നെയാണ് ഈ ചെടികളെ ഇത്രയും ഭംഗിയായി നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഈ ടെക്കോമയൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ അവിടെ പൂത്തു നിൽക്കുന്നതിൻ്റെ ഒരു കാൽഭാഗം പോലും എൻ്റെയിൽ പൂക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയിൽ പൂക്കുന്നത് കണ്ടിട്ട് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എനിക്ക് ഒരുപാട് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഊട്ടിയിലൊക്കെ പൂക്കളെ ണ്ടിട്ട് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിലെത്തുമ്പോൾ അതൊക്കെ കരിഞ്ഞു പോവാറാണ് പതിവ് എന്തായാലും ഞാൻ ഇതുവരെ കാണാത്ത കുറേ ഓർണമെൻറ്റൽ പ്ലാന്റ്സും അതുപോലെ ഒരുപാട് ചെടികളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ചെടികളുടെ അടുത്തേക്കാണ് കൂടുതൽ പോയിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കളിക്കാനുള്ള സ്പേസ് ഉണ്ടാവുക അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ത് ഭംഗിയായിട്ട് ആ ചിത്രം വരങ്ങി വെച്ച പോലെയുള്ള ചെടികളും പൂക്കളും ഒക്കെ കാണുമ്പോൾ അവിടെ നിന്ന് കണ്ണെടുത്ത് പോരാനേതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടികളിൽ പോലും നിറയെ പൂക്കളിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് നമുക്കിങ്ങനെ ആസ്വദിച്ച് കാണാമെന്ന് മാത്രം ൂ അവിടെ നിന്ന് എന്താ പൂക്കൾ വാങ്ങിക്കൊണ്ടുവന്ന് പെറ്റുവിഞ്ഞുണ്ടോ നിറങ്ങി പൂത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെടി പോലും ഞാൻ വാങ്ങിക്കാൻ നിർബന്ധിച്ചില്ല കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് മക്കൾ അച്ഛനോട് പറയുന്നുണ്ട് അമ്മ ഇവിടുന്ന് കുറേ ചെടികളൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പെറ്റുവിനിയൊക്കെ പക്ഷേ ഞാൻ വാങ്ങിയില്ല എന്തായാലും നമുക്കിങ്ങനെ കണ്ടറിച്ച് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമല്ലേ അത് വിചാരിച്ചിട്ട് അങ്ങനെ കണ്ടിട്ട് ഞാനിങ്ങോ തിരിച്ചു പോന്നു കേട്ടോ അപ്പോൾ കണ്ണനും കുട്ടിയൊക്കെ പറയുന്നുണ്ട് ഇത്രയും ചെടികൾ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ എന്തൊരു പണിയായിരിക്കില്ലേ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ തന്നെ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണം ഒരു മണിക്കൂറോളം ഒക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് കേട്ടോ കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെടികളൊക്കെ വെച്ച് ഓടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ തന്നെയാണ് അവയെ സംരക്ഷിക്കാറുള്ളതും എന്നാലും ചില സമയങ്ങളിലൊക്കെ കണ്ണിനോടോ കുട്ടുവിനോടൊക്കെ ഞാൻ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൊടുക്കാൻ പറയുമ്പോൾ അവർ പറയാറുണ്ട് ഓ ഇത്രയും സമയം വേണമെന്നറിയോ അമ്മയുടെ ചെടികളൊക്കെ ഒന്ന് നനച്ച് കഴിയാമെന്ന് അപ്പോൾ അത്രയും ചെടികളൊക്കെ നനച്ച് അതുപോലെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ എന്തോരം പാടായിരിക്കും അല്ലേ എന്തായാലും കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും റോസും അതുപോലെ ജമന്തിയും ഒക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സ് വല്ലാത്ത എന്താ ആഗ്രഹിച്ചു പോകും നമുക്ക് ഇതുപോലെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് പിന്നെതാ മക്കൾ കളിക്കുന്നു അവർക്ക് പറ്റാവുന്ന അത്രയും ഡാൻസ് കളിക്കുന്നുണ്ട് അവരവരുടേതായ ലോകത്ത് ഭയങ്കര സന്തോഷം കണ്ടെത്തുന്നുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷത്തിൻ്റെ രണ്ട് ദിവസങ്ങളാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി വീണ്ടും നമുക്കിതാ യാത്രകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കും നമ്മുടേതായ ജീവിതത്തിലേക്കും വന്നു ചേരുമ്പോൾ നമ്മളിലെ ആ വീണ്ടും പഴയ പോലെ തന്നെ നമ്മുടേതായ തിരക്കുകളിലേക്ക് അങ്ങനെ അങ്ങോട്ട് പോവും അപ്പോൾ ഇത്രയേ ഉള്ളൂ വിഷു ദിവസത്തെ രണ്ട് ദിവസത്തെ എൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുതേ അപ്പോൾ വീഡിയോ ഇപ്പോൾ ഞാൻ വളരെ കുറച്ചാണ് ഇടുന്നത് അതിന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഹോസ്പിറ്റൽ കേസും അതുപോലെ അതിനനുസരിച്ചിട്ടുള്ള ടെൻഷൻസും എല്ലാം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാൻ വൈകുന്നത് അപ്പോൾ ഈ ഒരു യാത്രയുടെ അവസാനം നമ്മൾ വീട് എത്തുമ്പോഴും വലിയൊരു ടെൻഷനിലേക്കുള്ള കുഞ്ഞു സന്തോഷത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസം കടന്നു പോയിക്കൊണ്ടിരുന്നത് ഇനി വീണ്ടും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു എന്താണ് പ്രശ്നം ചേച്ചി എന്നൊക്കെ നമുക്ക് എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് തുറന്നു പറയാൻ പറ്റില്ലല്ലോ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും